ദളപതി 69-നായുള്ള കാത്തിരിപ്പിലാണ് വിജയ് ആരാധർ. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ വൻ ഹൈപ്പും നേടിയിരുന്നു. ഇപ്പോൾ ഇത് മഞ്ജു വാര്യരും ചിത്രത്തിലുണ്ടാകുമെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയ നിറയെ. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ എച്ച് വിനോദുമായി വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ച് മഞ്ജു വാര്യർ സൂചന നൽകിയതിന് പിന്നാലെയാണ് ദളപതി 69-ൽ താരമുണ്ടാകുമെന്ന തരത്തിൽ ഊഹാഭാവങ്ങൾ ഉയർന്നത്. എച്ച് വിനോദ് സംവിധാനം ചെയ്ത അജിത് നായകനെത്തിയ തുനിവ് എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അഭിമുഖത്തിൽ എച്ച് വിനോദിനൊപ്പമുള്ള അനുഭവങ്ങൾ മഞ്ജു വാര്യർ പങ്കുവച്ചിരുന്നു. വിനോദിന്റെ തിരക്കഥ രചനയും മഞ്ജു പ്രശംസിച്ചിരുന്നു. തുനുവിന്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനോദ് പറഞ്ഞ ചില കാര്യങ്ങളും മഞ്ജു അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. അടുത്ത പ്രൊജക്ടിൽ കൂടുതൽ പെർഫോമൻസുള്ള ഒരു കഥാപാത്രം നൽകുമെന്ന് എച്ച് വിനോദ് തന്നോട് പറഞ്ഞിരുന്നതായും മഞ്ജു വാര്യർ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ദളപതി 69-ൽ മഞ്ജു ഉണ്ടാകുന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞത്. എന്നാൽ മഞ്ജു വാര്യർ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. രജനീകാന്തിനൊപ്പം അഭിനയിച്ച ബേട്ടയനാണ് മഞ്ജു വാര്യരുടെ റിലീസിനൊക്കുന്ന ചിത്രം. 10 ഒക്ടോബറിനാണ് ചിത്രം റിലീസിനെത്തുന്നത്. ബോക്സ് ഓഫീസിൽ പുതുചരിത്രം എഴുതി ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻലാൽ സംവിധാനം ചെയ്ത ARM ആഗോളതലത്തിൽ ചിത്രം 100 കോടി കളക്ഷൻ സ്വന്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെ ടൊവിനോ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ടൊവിനോയുടെ ആദ്യ സോളോ 100 കോടി കളക്ഷൻ ചിത്രമാണ് ARM. നവകനെ സുജിത് നമ്പ്യാനാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. 2024 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ 5-ാമത്തെ 100 കോടി കളക്ഷൻ ചിത്രമായും ARM മാറി. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം എന്നിവയാണ് ഈ വർഷം 100 കോടി ക്ലബിലെത്തിയ മലയാള ചിത്രങ്ങൾ. കഴിഞ്ഞ വർഷം ടൊവിനോ മുഖ്യ കഥാപാത്രങ്ങളൊന്നായി എത്തിയ 2018 എന്ന ചിത്രം 100 കോടിയിലേറെ കളക്ഷൻ നേടിയിരുന്നു. 17 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ലോകവ്യാപകമായി 100 കോടി കളക്ഷൻ സ്വന്തമാക്കിയത്. റിലീസ് ചെയ്തതിന് ഇപ്പുറവും ചിത്രം മുംബൈ ഷോയിൽ ട്രെൻഡിങ്ങിലാണ്.